ഭരണഘടനയെ ലംഘിച്ച് വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇവർ മുന്നോട്ട് പോകുന്നതെന്ന് നാം തിരിച്ചറിയാനാണ്. നമുക്ക് ഭരണഘടനയിൽ വിശ്വാസമുണ്ട്, പക്ഷേ ഭരണഘടന പ്രശ്നമല്ല, ബാബരി മസ്ജിദ് പൊളിച്ചു. എന്താണ് രാജ്യം ചെയ്യേണ്ടിയിരുന്നത്? ബാബരി മസ്ജിദ് എത്രയും വേഗം പുനർനിർമ്മിച്ചു കൊടുക്കണം. അതൊരു വശത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോ കേസ് നടക്കണം. കേസ് തീരാൻ വേണ്ടി കാത്തിരിക്കണ്ട, കാരണം ബാബരി മസ്ജിദ് പൊളിക്കപ്പെട്ടത് ഈ പള്ളി പൊളിക്കേണ്ടതാണെന്ന് കോടതി വിധിച്ചിട്ടല്ല. അങ്ങനെ കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഭരണകൂടം പൊളിക്കാൻ വേണ്ടിയിട്ട് നിയമപരിരക്ഷയോടുകൂടി ആരെയും ഏൽപ്പിച്ചതുമല്ല. ഭരണഘടനയെ വെല്ലുവിളിച്ചുകൊണ്ട്, ഭരണകൂടത്തെ വെല്ലുവിളിച്ചുകൊണ്ട്, കോടതിയെ വെല്ലുവിളിച്ചുകൊണ്ട് പൊളിച്ച പള്ളി എത്രയും പെട്ടെന്ന് പണിതങ്ങ് കൊടുക്കുക. ആ പണി നടന്നുകൊണ്ട് കേസ് നടത്തേണ്ടതിന് പകരം അന്ന് മുതൽ ഇന്ന് വരെ ആ പള്ളി പണിത് കൊടുത്തിട്ടില്ല. കൊല്ലം 25 കൊല്ലം 25 കഴിഞ്ഞു, കാൽ നൂറ്റാണ്ട് പിന്നിട്ടിട്ടും ബാബരി മസ്ജിദ് പുനർനിർമ്മിച്ച് നൽകിയിട്ടില്ലാത്ത ഈ രാജ്യത്തിന്റെ പ്രയാണഗതി എങ്ങോട്ടാണെന്ന് ചോദിക്കാൻ രാജ്യത്തെ സ്നേഹിക്കുന്നുവെന്ന് അവകാശപ്പെടുന്ന നമ്മുടെ രാജ്യത്തെ മതേതര വിശ്വാസികൾക്ക്, മതേതര രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പ്രതിനിധികൾക്ക് കഴിയാതെ പോകുന്നതിൽ ഞങ്ങൾ അവരെ നാണിപ്പിക്കുന്നില്ല. അവർ സ്വയം ലജ്ജിക്കുകയാണ് ചെയ്യേണ്ടത്. അവർ സ്വയം നാണിക്കണം, ഞങ്ങൾക്കത് കഴിഞ്ഞില്ലല്ലോ എന്ന്. അതെന്തുകൊണ്ട് ഞങ്ങൾക്ക് കഴിയുന്നില്ല? പ്രിയപ്പെട്ടവരെ, ഇവിടെയാണ് മഅ്ദനി തീവ്രവാദിയായത്. മഅ്ദനിക്ക് ദീർഘവീക്ഷണം ഉണ്ടായിരുന്നു. വരാൻ പോകുന്ന ഭീകരവും ഭയാനകവുമായ രാജ്യത്തിന്റെ ഭാവിയെ കുറിച്ച് ആ ധിഷണാശാലി മുൻകൂട്ടി കണ്ടു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഈ ബാബരി മസ്ജിദ് നിങ്ങൾ പുനർനിർമ്മിക്കണമെന്ന് ശക്തമായ നിലയിൽ അദ്ദേഹം അത് പറഞ്ഞു. ആ പറഞ്ഞതിനോടൊപ്പം നിൽക്കാൻ കേരള സംസ്ഥാനത്തെ, ഇന്ത്യയിലെ എല്ലാ മതേതര പ്രസ്ഥാനങ്ങളും തയ്യാറായിരുന്നെങ്കിൽ ആ ബാബരി മസ്ജിദ് പുനർനിർമ്മിക്കാൻ നമ്മുടെ ഗവൺമെന്റ് എത്രയും വേഗം നിർബന്ധിതമായനെ. അങ്ങനെ നിർബന്ധിതമായാൽ പിന്നീട് അത്തരം ഒരു പരിപാടിക്ക് തുനിഞ്ഞിറങ്ങാൻ, ഒരു പള്ളിയുടെ നേരെ കൈവയ്ക്കാൻ ഒരു ശക്തിക്കും കഴിയാത്ത വിധത്തിൽ അവരെ ആ നിലപാടിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, സംഭവിച്ചതെന്താണ് അക്കാര്യത്തിൽ ഇടപെട്ടില്ല. അവസാനം എന്തു വന്നു? ഇത് പറയാൻ അധികം പേരൊന്നും ഇല്ലെന്ന് വന്നു. അതാണ് ദുഃഖം. അധികം പേരൊന്നുമില്ല. ഞാൻ നിഷേധിക്കുന്നില്ല, നമ്മുടെ കേരളത്തിന്റെ നിയമസഭ, ഒരുപക്ഷെ ഇന്ത്യ രാജ്യത്തിന്റെ നിയമസഭകളിൽ ഒരേ ഒരു നിയമസഭ, അതാണ് കേരളത്തിന്റെ വ്യത്യസ്തത. കുറ്റമൊക്കെ പറയുമ്പോഴും ആ വസ്തുത ഞങ്ങൾ അംഗീകരിക്കാതിരിക്കുന്നില്ല. കേരളത്തിന്റെ നിയമസഭ മാത്രം ഒരു പ്രമേയം പാസാക്കി. എന്തായിരുന്നു ആ പ്രമേയം? ആ പ്രമേയം ബാബരി മസ്ജിദ് എത്രയും പെട്ടെന്ന് പുനർനിർമ്മിച്ച് നൽകണമെന്നൊരു പ്രമേയം പാസാക്കി. ആർജവുമുള്ള അങ്ങനെ ഒരു നിലപാട് കൈക്കൊള്ളാൻ മറ്റ് മതേതര പ്രസ്ഥാനങ്ങൾക്കോ മറ്റ് സംസ്ഥാനങ്ങൾ നിയമസഭകൾക്കോ അന്ന് കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഇന്നൊന്ന് ആലോചിച്ചു നോക്കൂ. അത് കഴിഞ്ഞില്ല. പക്ഷെ കേരളത്തിൽ അത് സാധിച്ചു. എന്തുകൊണ്ടാണ്? ഇന്ന് നമ്മൾ ഒരുപാട് കുറ്റം പറയുമ്പോഴും നമ്മുടെ കേരളത്തിലെ മതേതര പ്രസ്ഥാനങ്ങൾക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് അല്പം വ്യത്യസ്തതയുണ്ട്. ആ വ്യത്യസ്തത പക്ഷേ കുറച്ചു കഴിഞ്ഞപ്പോ നമ്മുടെ കേരള നിയമസഭയും കൈവിട്ടു എന്നുള്ളതാണ് സത്യം. കാരണം ഒരു പ്രമേയം പാസാക്കിയതോടുകൂടി ഞങ്ങളുടെ ജോലി അവസാനിച്ചു എന്ന് വിചാരിച്ച് അവരും ആ പ്രശ്നത്തെ സംബന്ധിച്ച് ഓർമ്മിപ്പിക്കുന്നതിന് മുന്നോട്ട് വന്നില്ല. ആരെങ്കിലും ബാബരി മസ്ജിദ് പുനർനിർമ്മിക്കുക എന്നത് ഓർമ്മിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ ഓർമ്മിപ്പിക്കുന്നത് അപരാധമാണെന്ന് പോലും അവർ പറഞ്ഞു കളഞ്ഞു. അങ്ങനെ പലപ്പോഴും ഫാസിസ്റ്റുകൾ നടത്തിയ ഭരണഘടനയുടെ നേരെയുള്ള കയ്യേറ്റത്തിന്റെ നേരെ ശക്തമായ നിയമപരമായ പ്രതിഷേധം നടത്താൻ ബാധ്യസ്ഥരായ ആളുകൾ നിയമപരമായ പ്രതിഷേധം നടത്തിയില്ലെന്ന് മാത്രമല്ല, നിയമപരമായി പ്രതിഷേധിക്കാൻ ആകെ പിന്നെ ഒരു മഅ്ദനി മാത്രമേ ഉള്ളൂ എന്നൊരു സാധ്യതയും ഇവിടെ സൃഷ്ടിക്കപ്പെട്ടു. അങ്ങനെ ഒരു സ്ഥിതി വന്നു. മഅ്ദനി പ്രതിഷേധിച്ചപ്പോ അവസാനം എന്തായി? ഒറ്റപ്പെട്ട മഅ്ദനിയെ ആ കള്ളക്കേസിൽ കുടുക്കി അദ്ദേഹം പ്രകോപനപരമായി പ്രസംഗിച്ചു എന്ന് പറഞ്ഞോണ്ട് അദ്ദേഹത്തെ പിടിച്ചോണ്ട് ജയിലിലിട്ട് നമ്മൾ കണ്ടതല്ലേ. എന്റെ പ്രിയപ്പെട്ടവരെ, അബ്ദുൽ നാസർ മഅ്ദനി പ്രകോപനപരമായി പ്രസംഗിച്ചു എന്ന കാരണത്തിന്റെ പേരിലാണോ അദ്ദേഹത്തെ ജയിലിലിട്ടത്? അങ്ങനെയാണെങ്കിൽ അന്ന് ഉമാഭാരതി, എന്റെയൊക്കെ പഠനകാലത്ത് ഉമാഭാരതി എന്ന് പറയുന്ന സ്ത്രീ, അവരൊക്കെ ഇന്ന് നിരാശയിലാണ്. അന്നൊക്കെ ഈ ഭീകരതയ്ക്ക് നേതൃത്വം നൽകിയവരുടെ ദുരന്തം ബാൽ താക്കറെ ഒക്കെ ലോകം കണ്ടതാണ്. അതൊക്കെ ഞാൻ പിന്നെ പറയാം. അതുപോലെ തന്നെ എന്റെ പ്രിയപ്പെട്ടവരെ, അന്ന് വന്നിവിടെ പ്രസംഗിച്ചു തൃശൂർ, അവര് വന്ന് പ്രസംഗിച്ചു, നിങ്ങൾ പച്ചക്കറി വാങ്ങുമ്പോൾ കുറച്ചു വാങ്ങണം, ഇപ്പൊ വാങ്ങുന്ന അത്ര സമൃദ്ധമായി പച്ചക്കറി ഒന്നും ഇനി തിന്നണ്ട.
അന്ന് പൈസ കുറവുള്ള, ഇന്നത്തെ സമ്പന്നത ഇല്ലാത്ത കാലമായതുകൊണ്ട് പച്ചക്കറി ചുരുക്കിയിട്ട് എന്നവർ പറഞ്ഞത്. എന്താ ചെയ്യേണ്ടതെന്നറിയോ? ഒരു കത്തി വാങ്ങണം. പരസ്യമായി പ്രസംഗിച്ചതാണ് കേരളത്തിൽ, ഒരു കത്തി, ഒരു പിച്ചാത്തി എല്ലാ ഹിന്ദുവും വാങ്ങണം. എന്നിട്ട് മുസ്ലിമിന്റെ അടിവയറ്റിലേക്ക് ആ പിച്ചാത്തി കുത്തിയിറക്കണം നിങ്ങളെന്ന് പച്ചയായി ഉമാഭാരതി കേരളത്തിൽ പ്രസംഗിക്കുമ്പോഴാണ് ഇത് കേട്ട് വിറങ്കലിച്ചു പോയ മുസ്ലിം സമൂഹത്തോട് പേടിക്കൊന്നും വേണ്ട, അങ്ങനെ ഉമാഭാരതി വിചാരിച്ചാലൊന്നും ഒരു കത്തിയും മുസ്ലിമിന്റെ അടിവയറിൽ ഇറങ്ങൂല എന്ന് പറയാൻ പാവം മഴതനി ഉണ്ടായിപ്പോയത് തെറ്റായി പോൽ. അദ്ദേഹത്തിന്റെ പ്രകോപനപരമായ പ്രസംഗം അതാണ്. അദ്ദേഹം പക്ഷേ ജീവിതത്തിൽ ഒരു നാളും പറഞ്ഞില്ല ഏതെങ്കിലും ഒരു ഹിന്ദുവിന്റെ അടിവേറിൽ ഒരു പിച്ചാത്തി കുത്തി ഇറക്കണമെന്ന് അദ്ദേഹം പ്രസംഗിച്ചില്ല, പ്രസംഗിച്ചിട്ടില്ല. ഇനി അദ്ദേഹത്തിന് ഇന്ത്യ രാജ്യത്തിന്റെ അധികാരം കയ്യിൽ കിട്ടിയാലും ഞങ്ങൾക്കുറപ്പുണ്ട് അദ്ദേഹം ഒരു കാലത്തും അത് പ്രസംഗിക്കുകയുമില്ല. കാരണം അദ്ദേഹത്തിന്റെ ആദർശം അദ്ദേഹത്തെ അത് പറയാൻ അനുവദിക്കുന്നില്ല. അങ്ങനെ ഒരു ആദർശത്തിൽ വിശ്വസിക്കുന്ന ആൺകുട്ടിയാണത്. ഒരു ഹിന്ദുവിനെ കൊല്ലാനോ? നോക്കൂ, ബാബരി മസ്ജിദ് പൊളിക്കപ്പെട്ടു. ബാബരി മസ്ജിദ് പൊളിക്കപ്പെട്ടപ്പോൾ സ്വാഭാവികമായ പ്രതികരണം ഇവിടെ പറഞ്ഞത് എന്താണ്? ബാബരി മസ്ജിദ് പൊളിക്കപ്പെട്ടപ്പോൾ ഇവിടെ കേരളം തീ പിടിക്കാതിരുന്നത് എന്നൊക്കെ ഇവിടെ പറയുകയുണ്ടായി. അബ്ദുൽ നാസർ മഴതനി ഏതാണ്ട് തീ പിടിപ്പിക്കായിരുന്നു. തീ പിടിപ്പിക്കണമെങ്കിൽ അദ്ദേഹത്തിന് പറഞ്ഞാൽ കേൾക്കുന്ന ചൊൽപ്പടിക്ക് നിൽക്കുന്ന ലക്ഷക്കണക്കിന് അനുയായികൾ അന്നുണ്ട്. സംശയമുണ്ടോ? നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ 40,000 ഓട്ടൊക്കെയാ പിടിക്കുന്നതെന്ന്. പിന്നെ അദ്ദേഹം ദുർബലനായപ്പോഴല്ലേ, സാധ്യതയില്ലെന്ന് കണ്ടപ്പോഴല്ലേ അദ്ദേഹത്തിന്റെ വോട്ടിംഗ് ശതമാനമൊക്കെ കുറഞ്ഞു പോയത്. പന്തള അബ്ദുൽ മജീദ് ഒക്കെ അന്ന് ഓർക്കുകയാണ്, 40,000 വോട്ടാണ് അന്ന് പിടിച്ചത്. ഒരു നിയമസഭാ മണ്ഡലത്തിൽ അത്തരത്തിൽ അദ്ദേഹത്തിന് വോട്ട് ചെയ്യാൻ സന്നദ്ധതയുള്ള ചെറുപ്പക്കാരിവിടെ ഉണ്ടായിരുന്നിട്ടും ഒരു ഹിന്ദുവിന് നേരെ ഒരു പ്രകോപന പ്രസംഗം നടത്താതെ ഫാസിസ്റ്റുകളെ നമുക്ക് ചെറുക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരമ്പലമുറ്റത്തിൽ നിന്ന് ഒരു പിടി മണ്ണ് പോലും വാരരുത് മക്കളെ എന്ന് അദ്ദേഹം അലറി പ്രസംഗിച്ച് നമ്മൾ കേട്ടതാ അല്ലേ? ഈ മനുഷ്യനാണ് അത്ര തീവ്രവാദി. അദ്ദേഹത്തെ പിടിച്ചോണ്ട് ജയിലിലിട്ടു. 9.5 കൊല്ലം ജയിലിൽ അടച്ച് നമ്മൾ കണ്ടതാ അല്ലേ? 9.5 കൊല്ലം തീവ്രവാദി നമ്മൾ ജയിലിലടച്ചു. 9.5 കൊല്ലം കഴിഞ്ഞ് കോടതി വിധി പറഞ്ഞു. 9.5 കൊല്ലമേ ഒരു മനുഷ്യൻ തെറ്റുകാരനാണോ? വളരെ നിർണായകമായ പ്രശ്നത്തിൽ തീരുമാനം പറയാൻ കോടതിയിൽ എടുക്കുന്ന സമയമാണ് 9.5 കൊല്ലം. 9.5 കൊല്ലം കഴിഞ്ഞ് വിധി പറഞ്ഞപ്പോ നമ്മളൊക്കെ ആഗ്രഹിച്ചത് അദ്ദേഹം എന്തെങ്കിലും ഒരു ചെറിയ തെറ്റ്, ഒരു ദിവസം ജയിൽ ശിക്ഷ അനുഭവിക്കാൻ ആവശ്യമായ ഒരു ചെറിയ തെറ്റ് ചെയ്തു എന്ന് കോടതി പറയുന്നത് കേൾക്കാനാണ് നമ്മൾ ആഗ്രഹിച്ചത്. കാരണം എന്താ? അദ്ദേഹത്തിന്റെ ആ ഒരു ചെറിയ തെറ്റിന്റെ പേരിൽ, ഒരു ദിവസത്തെ ജയിൽ ശിക്ഷയ്ക്ക് അർഹമായ തെറ്റിന്റെ പേരിൽ 9.5 കൊല്ലത്തെ ജയിൽവാസത്തെ നമുക്കൊന്ന് ന്യായീകരിക്കാമല്ലോ എന്ന്. പക്ഷേ കോടതി പറഞ്ഞത് ഈ മഹിതൻ, ഈ മനുഷ്യൻ ഒരു ദിവസം പോലും ജയിൽ ശിക്ഷ അനുഭവിക്കാൻ ആവശ്യമായ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ ഒരു മനുഷ്യനെ, അങ്ങനെ വെളിയിലേക്ക് വിടപ്പെട്ട മനുഷ്യൻ, കേരള ജനത ഇരുകരങ്ങളും നീട്ടി സ്വാഗതം ചെയ്ത ആ മനുഷ്യൻ, നിങ്ങൾ ഓർത്തു നോക്കൂ, ഇന്നും ആ മനുഷ്യൻ ജയിലഴികൾക്കുള്ളിലാണെന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ കുറിച്ച് നമ്മൾ സങ്കല്പിച്ചതൊക്കെ എവിടെയാണ്? നാം എന്തൊരു രാജ്യത്താണ് ജീവിക്കുന്നതെന്ന് ഈ രാജ്യത്തെ പാപം ജനത, നിഷ്കളങ്കരായ ജനത ചിന്തിച്ചു പോയാൽ അവരെ കുറ്റം പറയാൻ കഴിയോ? ഇന്ത്യ മതേതരമാണെന്ന് ഇനി നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണെന്ന് പറയാൻ എങ്ങനെ നമുക്ക് സാധിക്കും? ഈ രാജ്യത്തെ ജനങ്ങളോട്, ഈ രാജ്യത്തെ പൗരന്മാരോട് നിയമം മാനിക്കണം നിങ്ങളെന്ന് പറയാൻ ഈ രാജ്യത്തെ നിയമപാലകന്മാർക്ക് അവകാശമുണ്ടോ എന്ന് ഞാൻ ചോദിച്ചാൽ എന്താണ് അതിനുത്തരം? ഞാൻ നിയമലംഘനത്തിന് ആഹ്വാനം ചെയ്യുകയല്ല, ഒരിക്കലും നാം അത് ചെയ്യില്ല. പക്ഷേ അബ്ദുൽ നാസർ മഅ്ദനിയെ 9.5 കൊല്ലം നിരപരാധിയായി ജയിലിലടയ്ക്കപ്പെട്ട്, നിരപരാധി എന്ന് പറഞ്ഞ് വെളിയിൽ വിട്ട മനുഷ്യനെ വീണ്ടും ജയിലിലടച്ച് വീണ്ടും ഒരു 10 വർഷവും കൂടി ജയിലിലിട്ട് പീഡിപ്പിക്കുന്ന ഒരു രാജ്യം ജനാധിപത്യ രാജ്യമാണ്, മതേതരത്വ രാജ്യമാണെന്ന് പറഞ്ഞാൽ പറയുന്നവര് പോലും വിശ്വസിക്കോ? പറയുന്നവര് വിശ്വസിക്കോ? അതാണോ ജനാധിപത്യ രാജ്യം? അതാണോ മതേതരത്വ രാജ്യം? നിങ്ങൾ രാജ്യത്തിന്റെ നിയമം മാനിക്കണമെന്ന് ബാബരി മസ്ജിദ് 25 കൊല്ലമായി പൊളിച്ചു മാറ്റപ്പെട്ട ബാബരി മസ്ജിദ് പുനർനിർമ്മിക്കപ്പെടാത്ത ഒരു രാജ്യത്തിൽ നിന്നുകൊണ്ട് ഒരു ക്ഷേത്രത്തെ നിങ്ങൾ ആക്രമിക്കരുത് എന്ന്, ഈ രാജ്യത്തെ ഒരു മസ്ജിദിനെ ആക്രമിക്കരുതെന്ന്, ഒരു ചർച്ചിനെ ആക്രമിക്കരുതെന്ന് ഈ രാജ്യത്തെ പോലീസുകാർക്ക് പറയാൻ അവകാശമുണ്ടോ? ഇല്ലാതാക്കി കളഞ്ഞില്ലേ? കാരണം എന്താ? അത് ചെയ്താൽ അത് നിയന്ത്രിക്കാൻ നമ്മുടെ രാജ്യത്തെ നിയമപാലകന്മാർക്ക് ധാർമ്മികമായ അവകാശം ഇല്ലാതായി പോയി. കാരണം എന്താ? പൊളിച്ചാൽ പൊളിഞ്ഞതുപോലെ തന്നെ കിടക്കും. പൊളിച്ചാൽ കയ്യൂക്കുള്ളവൻ കാര്യക്കാരനാണ്,
അവൻ പൊളിച്ച പൊളിഞ്ഞു തന്നെ കിടക്കും എന്നല്ലേ ബാബരി മസ്ജിദ് നമ്മുടെ രാജ്യത്തെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? വളരെ ഭീകരമാണ് നമ്മുടെ രാജ്യത്തിന്റെ ഇന്നത്തെ സ്ഥിതി. അതുകൊണ്ട് മഅ്ദനി ജയിലിൽ പോയത് തീവ്രവാദി ആയതുകൊണ്ടല്ലെന്ന ഞാൻ ഈ പറയുന്നത്. അതുപോലെ തന്നെ അബ്ദുൽ നാസർ മഅ്ദനിയുടെ പ്രശ്നത്തിൽ തീർപ്പ് പറയാത്തതിന്റെ ഒറ്റ കാരണം ഇവിടെ എല്ലാവർക്കും അറിയാം. ഇത് കേൾക്കുന്നത് ഒരു മുറ്റം മുസ്ലിമുകളും അതുപോലെ തന്നെ പറയുന്നത് മുസ്ലിമുമായതുകൊണ്ട് ഇതിൽ കാതലില്ല എന്ന് ദയവായി എന്റെ പ്രിയപ്പെട്ട ഇതര മതസ്ഥരായ സഹോദരങ്ങൾ ചിന്തിക്കരുത്. അബ്ദുൽ നാസർ മഅ്ദനി 9.5 കൊല്ലത്തിന് ശേഷം അദ്ദേഹം നിരപരാധിയാണെന്ന് കണ്ടാണ് വെറുതെ വിട്ടത്. അബ്ദുൽ നാഫ് കേസുകൾ തേച്ചു മായ്ച്ച് കളഞ്ഞു എന്ന് പറയാൻ കഴിയില്ലല്ലോ. കാരണം കേസിന്റെ പ്രബല പക്ഷത്തെ അധികാര കേന്ദ്രങ്ങളിൽ അബ്ദുൽ നാസർ മഅ്ദനിക്ക് യാതൊരു സ്വാധീനമില്ല. മുസ്ലിം പക്ഷത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പോലും അബ്ദുൽ നാസർ മഅ്ദനിയെ സഹായിക്കാൻ സന്നദ്ധമല്ല. കാരണം തീവ്രവാദിയാണ്, എന്ത് ചെയ്യും? അങ്ങനെ നിൽക്കുമ്പോൾ ആണ് പിന്നെ മറുപക്ഷത്തുള്ളവരേതായാലും സഹായിക്കില്ലല്ലോ. അങ്ങനെ എല്ലാ പരിശോധനകൾക്കും അവസാനമായി വിധി പറയുന്നു കോടതി നിരപരാധിയാണ്. അതിനുശേഷവും അബ്ദുൽ നാസർ മഅ്ദനി വികലാംഗനായിരിക്കുമ്പോൾ പോലീസുകാരുടെ ബന്ദോബസ്തിൽ കഴിയുമ്പോൾ ആരുമറിയാതെ കൊടകിൽ പോയി ഗൂഢാലോചന നടത്തിയെന്നും പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ അദ്ദേഹത്തെ ഇവിടെ ജയിലിട്ടിരിക്കുന്നത്. അല്ലേ, എങ്ങനെ അദ്ദേഹത്തിന് കഴിയും? അങ്ങനെയാണെങ്കിൽ രാജ്യത്തിന്റെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ അപമാനിക്കലല്ലേ? അവരുടെ കണ്ണു വെട്ടിച്ച് വികലാംഗനായ അബ്ദുൽ നാസർ മഅ്ദനി കൊടകിൽ പോയെന്ന് പറഞ്ഞാൽ ആ പോലീസുകാർ ഇപ്പൊ സർവീസിൽ ഉണ്ടാവാൻ പാടില്ലല്ലോ. അങ്ങനെ ആരെങ്കിലും പിരിച്ചുവിട്ട ചരിത്രം ഉണ്ടോ? അപ്പൊ ഇതെല്ലാം കള്ളമാണ്. എന്റെ പ്രിയപ്പെട്ടവർ അറിയുക, കള്ളം പറഞ്ഞ് രാജ്യത്തെ പൗരനെ ഒരു മുസ്ലിം ആണെങ്കിൽ നീതിക്ക് വേണ്ടി ഉറക്കെ ശബ്ദിച്ചാൽ ഒരു ജനവിഭാഗങ്ങൾക്കിടയിലും വൈരം സൃഷ്ടിക്കാൻ വിള്ളലുണ്ടാക്കാൻ ശ്രമിക്കാത്ത ഒരു വ്യക്തിയെ, ഒരു പൊതുപ്രവർത്തകനെ, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ചെയർമാൻ ആണെങ്കിൽ പോലും ഞങ്ങൾക്ക് അനഭിമതനാണെങ്കിൽ, ഫാസിസ്റ്റുകൾക്ക് അനഭിമതനാണെങ്കിൽ അവര് അവനെ നശിപ്പിക്കാൻ ഭരണകൂടം ഞങ്ങളുണ്ടാകുമെന്ന് ഈ രാജ്യത്തെ ജനങ്ങളോട് ദയവായി ഭരണകൂടം പറയരുത്, കോടതികൾ പറയരുത്, ആ വ്യക്തിയെ നശിപ്പിക്കാൻ ഞങ്ങൾ ഉണ്ടാകുമെന്ന്. ഇപ്പോ മഅ്ദനിക്കെതിരെ തെളിവുണ്ടായിരുന്നെങ്കിൽ എന്നേ കേസിൽ വിധി പറഞ്ഞേനെ. മഅ്ദനിയെ തൂക്കിക്കൊള്ളണമെന്ന് വിധിച്ചേനെ. ആര് പറയും വേണ്ടെന്ന്? അഫ്സൽ ഗുരുവിനെ തൂക്കിക്കൊന്നു അല്ലേ? അഫ്സൽ ഗുരുവിനെ തൂക്കിക്കൊന്നു. അവിടെ തൂക്കിക്കൊല്ലാൻ നേരത്ത് വിധി പറഞ്ഞ സുപ്രീം കോടതിയിലെ 3 ജഡ്ജിമാരിൽ ഒരു ജഡ്ജി പറഞ്ഞു സംശയാസ്പദമാണ് കൊല്ലരുതെന്ന്. ഒരു ജഡ്ജി തന്നെ, സുപ്രീം കോടതിയുടെ ഒരു ജഡ്ജി തന്നെയാ പറയുന്നേ കൊല്ലരുതേ എന്ന്. എന്നിട്ടും സംശയത്തിന്റെ ആനുകൂല്യം വധശിക്ഷ പോലുള്ള പ്രശ്നങ്ങളിൽ കൊടുക്കണമെന്നാ. എന്നിട്ടും അഫ്സൽ ഗുരുവിനെ തൂക്കിക്കൊന്നു. ഇന്ത്യയിലെ മുസ്ലിമീങ്ങള് രാജ്യത്തിനെതിരെ പ്രതിഷേധിച്ചോ? നിയമം വിധി പറഞ്ഞ അഫ്സൽ ഗുരുവിനെ തൂക്കിക്കൊന്നതിന്റെ പേരിൽ നമ്മൾ പ്രതിഷേധിച്ചില്ല. അതിന്റെ വിധി പടച്ചതമ്പുരാൻ നടത്തട്ടെ എന്ന് വിചാരിച്ച് ഞങ്ങളാ കേസങ്ങ് വിട്ടതേ ഉള്ളൂ. പക്ഷെ അബ്ദുൽ നാസർ മഅ്ദനിയുടെ കാര്യത്തിൽ വിധി പറയാത്തത് അദ്ദേഹത്തിനെതിരിൽ ഒരു തെളിവുമില്ല. എന്നാലും അബ്ദുൽ നാസർ മഅ്ദനിയുടെ ജീവിതം ഞങ്ങൾ നശിപ്പിക്കുമെന്ന് പറയുന്നത് ഫാസിസ്റ്റുകൾ മാത്രമാണെന്ന് പറഞ്ഞ ആരും ദയവായി രക്ഷപ്പെടാൻ നോക്കരുത് കേട്ടോ. ബി ജെ പിക്കാരും ഫാസിസ്റ്റുകളും മാത്രമല്ല, അതിനകത്ത് കോൺഗ്രസിന് ഉത്തരവാദിത്വം ഉണ്ട്. ഇത് പറയുമ്പോ അവരെ പ്രതിപട്ടികയിൽ നിർത്തിയിട്ട് വിചാരണയ്ക്ക് വെക്കിയല്ല, നിങ്ങൾ നിങ്ങളുടെ ഉത്തരവാദിത്വം നിർവഹിച്ചിട്ടില്ല. മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഉത്തരവാദിത്വമുണ്ട്, നമ്മുടെ പ്രിയപ്പെട്ട മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരോടാ പറയുന്നത്. അതുപോലെ തന്നെ കേരള സംസ്ഥാനത്തിൽ നിന്നാണ് ഈ കള്ളക്കഥയുമായി വരുമ്പോൾ കേരളത്തിൽ നിന്ന് പിടിച്ച് അടുത്ത സംസ്ഥാനത്തേക്ക് അദ്ദേഹത്തെ പിടിച്ച് കൈമാറിക്കൊടുത്തത് കേരളത്തിന്റെ പോലീസാണ്. സുപ്രീം കോടതിയിൽ അദ്ദേഹത്തിന്റെ കേസ് പരിഗണനയിലിരിക്കുക, മണിക്കൂറുകൾക്കകം വിധി പറയുമെന്ന സാഹചര്യത്തിൽ, മിനിറ്റുകൾക്കകം വിധി പറയും എന്ന സാഹചര്യത്തിലാണ് വിധിക്ക് കാത്തു നിൽക്കാതെ അദ്ദേഹത്തെ പിടിച്ച് കൈമാറിയതെന്ന കാര്യമൊന്നും നിഷേധിക്കരുതേ ദയവായി. കേരളത്തിലെ ജനത പൊട്ടന്മാരല്ല, കേരളത്തിലെ മുസൽമാന്മാർ പൊട്ടന്മാരല്ല. അതുകൊണ്ട് എല്ലാവരും പ്രതിയാണ്. പക്ഷെ ഒരുപക്ഷെ ആകെ അവർക്ക് പറയാൻ പറ്റും, നമ്മുടെ കോൺഗ്രസ്സുകാർക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും ഒക്കെ പറയാൻ പറ്റുന്ന ഒറ്റ കാര്യം ഇതായിരിക്കും, ഇത്രയൊന്നും വരുമെന്ന് ഞങ്ങളും ഒന്ന് പ്രതീക്ഷിച്ചില്ല എന്നായിരിക്കും. അത് സമ്മതിക്കാം, ഇത്രയൊന്നും വരും എന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല എന്ന ഒരു ന്യായം മാത്രം വകവെച്ച് തന്നുകൊണ്ട്, അതല്ലാതെ വേറെ ഒരു ന്യായവും ഇല്ല കേട്ടോ, അത് മാത്രം വകവെച്ച് തന്നുകൊണ്ട് ഏതായാലും ഇത്രയും വന്നുപോയ സാഹചര്യത്തിൽ ഇനി നിങ്ങൾക്ക് എന്താ ചെയ്യാനുള്ളത്? ഞാൻ ബഹുമാനപ്പെട്ട സെക്രട്ടേറിയറ്റിനിടയിൽ ബഹുമാനപ്പെട്ട മഅ്ദനി അവരുടെ പ്രിയപ്പെട്ട ശിഷ്യന്മാർ നടത്തിയ ധർണ സമരത്തിൽ ഞാനും തങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബഹുമാനിയനായ കൊടിക്കുന്നിൽ സുരേഷ് കയറി വന്നപ്പോൾ അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ ഞാൻ സൂചിപ്പിച്ചത് ബഹുമാനപ്പെട്ട MP ഒരു MP എന്നുള്ള നിലയിലല്ല താങ്കളെ ഞങ്ങൾ ക്ഷണിച്ചിട്ടുള്ളത്, മറിച്ച് കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ ദേശീയ നേതൃത്വത്തിൽ ഉന്നത സ്വാധീനമുള്ള ഉജ്ജ്വലനായ ഒരു നേതാവും മഅ്ദനിയുടെ പ്രശ്നത്തിൽ പലപ്പോഴും മാന്യമായി ഇടപെട്ടിട്ടുണ്ടെന്ന് എനിക്ക് നേരിട്ടറിയാവുന്ന
ഒരാൺകുട്ടി എന്നുള്ള നിലയിലാണ്. താങ്കൾ ഒരു എം പി എന്നുള്ള നിലയിൽ ഇടപെടണ്ട. കേരളത്തിലെ 20 MP മാരെയും യോജിപ്പിച്ചുകൊണ്ട്, അതുപോലെ തന്നെ എല്ലാ മതേതര പ്രസ്ഥാനത്തിന്റെയും നേതാക്കന്മാർ, കേരളത്തിലെ 140 MLAമാരെയും സംയോജിപ്പിച്ചുകൊണ്ട് അബ്ദുൽ നാസർ മഅ്ദനിയുടെ വിചാരണ എത്രയും വേഗം പൂർത്തിയാക്കണമെന്ന് അന്ന് ബാബരി മസ്ജിദിന്റെ കാര്യത്തിൽ ഒരു പ്രമേയം പാസാക്കിയതുപോലെ ഒരു പ്രമേയം പാസാക്കി ഈ എം പിമാരും എം എൽ എമാരും ഒന്നിച്ചു നിന്ന് ഇന്നലകളിൽ തങ്ങൾ ചെയ്ത അപരാധത്തിന് പ്രായശ്ചിത്തം ചെയ്യാനെങ്കിലും തയ്യാറായില്ലെങ്കിൽ ഇനി നിങ്ങൾ പറയുന്ന പ്രസ്താവനകൾ ഞങ്ങൾക്ക് ഉത്തരവാദിത്വമില്ല, ഇതെല്ലാം ഫാസിസ്റ്റുകളുടേതാണെന്ന് പറഞ്ഞുകൊണ്ട് കഴിയൊരിയാൻ വേണ്ടി നടത്തുന്ന ശ്രമത്തെ കേരളത്തിലെ ജനസാമാന്യം, മതേതര ജനം അല്പം പോലും വലവെക്കുകയില്ല, വകവെക്കുകയില്ല എന്ന് ഈ സമ്മേളനം ഉറക്കെ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതല്ലേ നമുക്ക് പറയാനുള്ള ഈ സമ്മേളനത്തിൽ? വേറെ വല്ലതാണോ? അല്ലാതെ കൊള്ളാം, എല്ലാവരും നല്ലവരാ, ആകപ്പാടെ കുറെ ഫാസിസ്റ്റുകൾ മാത്രമേ ഇങ്ങനെ കാണിച്ചിട്ടുള്ളൂ. ഫാസിസ്റ്റുകളുടെ അജണ്ട ചുട്ടെടുക്കാൻ സൗകര്യം ചെയ്തു കൊടുത്തതിൽ നമുക്കും മതേതര പ്രസ്ഥാനങ്ങൾക്ക് ഉത്തരവാദിത്വം ഇല്ലേ? ഈ പാവപ്പെട്ട മനുഷ്യൻ പറഞ്ഞ ബാബരി മസ്ജിദ് പണിയപ്പെടാതിരിക്കുമ്പോൾ അദ്ദേഹത്തെ തീവ്രവാദി എന്ന് വിളിച്ചതിൽ പലർക്കും പലപ്പോഴും പങ്കില്ല, അറിഞ്ഞായിട്ടായാലും അറിയാതെയായാലും. അതുകൊണ്ട് ദയവായി തിരുത്തണം. ഇന്നിപ്പോ എല്ലാവർക്കും മനസ്സിലായി, ഇനി ഒരുപക്ഷെ ഇന്ദ്രപ്രസ്ഥത്തിൽ BJP അല്ലാതെ ആരും ഭരിക്കില്ല, ഇനി മതേതരത്വവും ഭരണഘടനയൊന്നും രാജ്യത്ത് നിലനിൽക്കുന്നില്ല എന്നുള്ള പേടി ഇപ്പൊ എല്ലാരെയും പിടികൂടിയിട്ടുണ്ട്. ഇപ്പൊ എല്ലാവർക്കും ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട്, അബ്ദുൽ നാസർ മഅ്ദനിയുടെ പ്രശ്നത്തിൽ നേരിട്ട് ഇടപെടാൻ വരുന്നവർക്കും വരാത്തവർക്കും ഒക്കെ ഒരു കാര്യം ഉറപ്പുണ്ട്, അബ്ദുൽ നാസർ മഅ്ദനിയുടെ കാര്യത്തിൽ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അംഗീകരിക്കും. അനീതിയാണ് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ ഇപ്പൊ ആർക്കും തർക്കമില്ല. അബ്ദുൽ നാസർ മഅ്ദനി തീവ്രവാദിയല്ലെന്ന് ഇന്ന് പറയാത്ത ആരുമില്ല. എനിക്ക് ബഹുമാനപ്പെട്ട പിണറായി വിജയൻ സഖാവിനോട് മുഖ്യമന്ത്രിയോട് ഒരു ആദരവുണ്ട്. പിടിച്ചു കൊടുക്കപ്പെട്ടത് ഇടതുപക്ഷ ഗവൺമെന്റിന്റെ കാലത്താണെന്നുള്ള ആക്ഷേപം നിലനിൽക്കുമ്പോഴും അദ്ദേഹത്തോടൊരു ബഹുമാനമുണ്ട്. അദ്ദേഹം ബഹുമാന്യനായ അബ്ദുൽ നാസർ മഅ്ദനി ഒരു തീവ്രവാദിയാണെന്ന് ഒരു കാലത്തും പറഞ്ഞിട്ടില്ലാത്ത ആളാ. ആ സ്നേഹം എനിക്ക് അദ്ദേഹത്തോടുണ്ട്. അദ്ദേഹം നിരപരാധിയായി പുറത്തു വന്നപ്പോൾ അദ്ദേഹത്തോട് അഭിപ്രായം ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം തീവ്രവാദിയാണെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല എന്ന്. അത് സത്യമാണ്, അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹത്തിന് മാത്രമല്ല, കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും അറിയാം. അന്ന് അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും അദ്ദേഹം തീവ്രവാദിയല്ല. തീവ്രവാദം എന്ന് പറഞ്ഞാൽ എന്താണ്? അവരെന്നെ കൊല്ലാൻ ആഹ്വാനം ചെയ്യുന്ന, ഞാൻ ചോദിക്കട്ടെ, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രസ്ഥാനം PDP യുടെ പ്രവർത്തകരൊന്നുമല്ല ഞങ്ങൾ. ഞങ്ങൾ ആ പ്രസ്ഥാനത്തിൽ ചേരാനുമില്ല. പക്ഷേ അബ്ദുൽ നാസർ മഅ്ദനിയുടെ PDP ഒരു തീവ്രവാദ പ്രസ്ഥാനമാകണമെങ്കിൽ എത്ര പേരെ കൊന്നിട്ടുണ്ടാകണം? എത്ര പേരെ കൊന്നു? PDP യുടെ അക്കൗണ്ടിൽ കേരളത്തിൽ വരവ് ചെയ്യപ്പെട്ട കൊലപാതകത്തിന്റെ ഒരു കേസുണ്ടോ? ഞാൻ അറിഞ്ഞിടത്തോളം ഇല്ല. തെളിയിക്കപ്പെട്ട കളമശ്ശേരി ബസ് കത്തിക്കലൊക്കെ അവിടെ ആരും മരിച്ച സംഭവമല്ല. അത് ശരിയായാലും തെറ്റായാലും ഒരാളെയും ഈ PDP എന്ന് പറയുന്ന പ്രസ്ഥാനം കൊന്നിട്ടില്ല. മഅ്ദനിയോടൊപ്പം പാറ പോലെ ഉറച്ചു നിന്നുകൊണ്ട് അവര് ബാബരി മസ്ജിദ് പോലുള്ള പ്രശ്നങ്ങളിൽ ഫാസിസത്തിന്റെ തേർവാഴ്ചക്കെതിരെ ശക്തമായി പറഞ്ഞപ്പോൾ അന്നത്തെ ഇന്ത്യ രാജ്യത്തിന്റെ ഒരു മതേതര ഭൂമികയിൽ അന്നൊക്കെ അത് പറയാമായിരുന്നു, ഇന്നാ പറയാൻ പറ്റാതായത്. അന്നൊക്കെ ശക്തമായി നമ്മൾ പറയായിരുന്നു, ഒരു ഗൗരവമുള്ള പ്രശ്നം വന്നാൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ശബ്ദം അതിനേക്കാൾ പലപ്പോഴും കനത്തതാകുമായിരുന്നു, കോൺഗ്രസിന്റെ ശബ്ദം പലപ്പോഴും അതിനേക്കാൾ തീവ്രമാകുമായിരുന്നു, മുസ്ലിം ലീഗിന്റെ ശബ്ദം പലപ്പോഴും അതിനേക്കാൾ തീവ്രമാകുമായിരുന്നു. അബ്ദുൽ നാസർ മഅ്ദനിയുടെ പ്രസ്ഥാനം ഈ രാജ്യത്ത് ആരെയെങ്കിലും കൊന്നോ? ആരെയും കൊല്ലാത്തവൻ തീവ്രവാദി, നൂറുകണക്കിന് ആളുകളെ കൊല ചെയ്യുന്നവർ മിതവാദിയാകുന്ന ഈ സമവാക്യം ഇത് ഏത് അർത്ഥശാസ്ത്രത്തിൽ ഉരുത്തിരിഞ്ഞതാണെന്ന് ദയവായി നിങ്ങൾ ഞങ്ങളോട് പറഞ്ഞു തരണം. അതുകൊണ്ട് ഒരു കാര്യം, ഇന്ന് അബ്ദുൽ നാസർ മഅ്ദനി ഇന്നലകളിൽ പറഞ്ഞതെല്ലാം പുലർന്നു കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ദേശീയ സാഹചര്യത്തിൽ ഇനി ഒരു കാരണവശാലും ഒരു നീതിപൂർവമായ തെരഞ്ഞെടുപ്പിന് പോലും ഇന്ത്യ രാജ്യത്ത് അവസരമുണ്ടാവുകയില്ല എന്ന് രാജ്യത്തെ ദേശീയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെല്ലാം ഭയപ്പെടുമ്പോൾ ഇതൊക്കെയല്ലേ മഅ്ദനി നേരത്തെ ചൂണ്ടിക്കാട്ടിയത്? ഇതൊക്കെയല്ലേ മഅ്ദനി നേരത്തെ പറഞ്ഞത്? ഇന്നിപ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ നേരത്തെ ചെയ്യണമായിരുന്നു. അന്നേ തുടങ്ങിയിരുന്നെങ്കിൽ ഇത് വരുമായിരുന്നില്ല, ഇന്നുണ്ടാകുമായിരുന്നില്ല. അന്നേ തുടങ്ങിയാൽ ഇന്നുണ്ടാകുമായിരുന്നില്ല. ഹോംവർക്ക് താമസിച്ചു പോയി. വരാൻ പോകുന്ന ഭാവിയെ കുറിച്ചൊന്നും അറിയില്ലല്ലോ. മഅ്ദനി എന്ത് ചെയ്യുന്നു? മഅ്ദനിയെ പിടിച്ചുകൊണ്ട് പോയ ആചാര്യന്മാരൊക്കെ കുഴഞ്ഞു വീണ ആചാര്യ അല്ലേ? ആഭ്യന്തരമന്ത്രിമാരും പോലീസ് ഓഫീസർമാരും ഒക്കെ കുഴഞ്ഞു വീണ് നിന്ന് ഇപ്പം മരിച്ച ഒരുപാട് കറാമത്തുകളുണ്ട് ഈ സംഭവത്തിൽ. ഇന്ന് നമ്മളിവിടെ പറയാറില്ലെന്ന് മാത്രമേ ഉള്ളൂ. മഅ്ദനിയെ തൊട്ടവനൊക്കെ പൊള്ളിയിട്ടുണ്ട്. അതിനിയും കാണാനിരിക്കുന്നതേ ഉള്ളൂ അത്ഭുതങ്ങൾ. അതുകൊണ്ട് നമ്മുടെയൊക്കെ മക്കൾക്ക് അപകടം വരുത്തി വെക്കരുതേ എന്ന് ഞാൻ സ്നേഹിക്കുന്ന, നമ്മുടെ രാജ്യം സ്നേഹിക്കുന്ന മതേതര രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരോട് പറയാൻ ആഗ്രഹിക്കുകയാണ്.
വരും തലമുറ ഇതിന്റെ ദുർവിധി ഏറ്റുവാങ്ങേണ്ടി വരും. അബ്ദുൽ നാസർ മഴദനിയും അദ്ദേഹത്തിന്റെ വിധവയും മക്കളും കുടിച്ച കണ്ണീരിന് വില കൊടുക്കാതെ പടച്ചതമ്പുരാൻ ഈ ഭൂമിയിൽ നിന്ന് അതിന് കാരണക്കാരായവരെ വെറുതെ വിട്ടാൽ അല്ലാഹു ആദിലല്ല, നീതിയുള്ളവനല്ല. അങ്ങനെ ഒരു ചരിത്രം ലോകത്തിനില്ല. ഫറോവയുടെ ചരിത്രമതാ, ഏറിയൽ ഷാറോന്റെ ചരിത്രമതാ. ഇന്ത്യ രാജ്യത്ത് ഫാസിസ്റ്റ് ആശയങ്ങളും മിതവാദി പ്രതിച്ഛായയിലൂടെ ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ വേരുറപ്പിക്കുന്നതിൽ വിദഗ്ധമായ പങ്ക് വഹിച്ച ഫാസിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ എക്കാലത്തെയും ഏറ്റവും മികച്ച പ്രഭാഷകനായിരുന്ന ഫാസിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ആദ്യത്തെ പ്രധാനമന്ത്രിക്കും ഏറിയൽ ഷാറോനിന്റെയും ഫറോവയുടെയും ഗതിയായിരുന്നു വന്നതെന്ന് മറന്നുപോയോ? അറിയില്ലേ ആ പ്രധാനമന്ത്രിയുടെ പേര്? 12 കൊല്ലം കടന്നു, ചത്തോ ജീവിച്ചോ എന്നറിയാതെ. ഒരു പട്ടിയും തിരിഞ്ഞു നോക്കാനുണ്ടായില്ല. മോഡി ആദ്യം പ്രധാനമന്ത്രിയായപ്പോൾ ഡെസ്കിൽ മുഖമകർത്തി കരഞ്ഞത് അടൽജി എന്ന് പറഞ്ഞപ്പോഴാ, ഓർക്കുന്നുണ്ടോ? ആ പേര് പറഞ്ഞപ്പോ കരഞ്ഞുപോയി ഇദ്ദേഹം, കിടന്നു കിടത്തിയല്ല. അതുപോലെ തന്നെ മതേതരത്വത്തിന്റെ തീപ്പന്തമായിരുന്നിട്ട് മതേതര ജേരി ഏറ്റിക്കൊടുത്ത് ശവപ്പെട്ടി കുംഭകോണത്തിന് നേതൃത്വം കൊടുത്ത ഫെർണാണ്ടസുമാർക്കും വന്ന ഗതി അത് തന്നെയായിരുന്നു. ഞാൻ എണ്ണി എണ്ണി പറയണില്ല, പറഞ്ഞ ഒത്തിരി പറയണു ഇവിടെ. അതുകൊണ്ട് പടച്ച തമ്പുരാനെ മറക്കരുതേ, ദൈവവിധിയെ നിങ്ങൾ നിസ്സാരമായി തള്ളരുതേ. മഴദനി ഇന്നല്ലെങ്കിൽ നാളെ ലോക ചരിത്രത്തിൽ നിസ്തുലമായ ഒരു അധ്യായമായി അദ്ദേഹത്തിന്റെ നാമം എഴുതി ചേർക്കപ്പെടാൻ പോവുകയാണ്. ജീവിച്ചാലും മരിച്ചാലും ആദർശവാദികളുടെ മനസ്സിൽ ആവേശത്തിന്റെ തീജ്വാലയായി ലോകമുള്ളിടത്തോളം കാലം മഴദനി കത്തിപ്പടരുമെങ്കിൽ മഴദനി മരിച്ചാൽ അദ്ദേഹത്തെയും അദ്ദേഹത്തെ സ്നേഹിച്ചവരെയും ശാപമല്ല കാത്തിരിക്കാൻ പോകുന്നത്, അദ്ദേഹത്തിന്റെ നാമം എക്കാലവും നീണ്ടു നിൽക്കാൻ പോവുകയാണ്. അള്ളാഹു ആ മഹാനുഭാവന് ദീർഘായുസ് നൽകുമാറാകട്ടെ. അബ്ദുൽ നാസർ മഴദനിയെ ഇന്നും കേരളം കരളോട് ചേർത്ത് പിടിക്കുന്ന ശക്തി അത് നീതിയുടെ ശക്തിയാണ്, ധർമ്മത്തിന്റെ ശക്തിയാണ്, ആർജവത്തിന്റെ ശക്തിയാണ്. ബഹുമാന്യനായ മഴദനി അത് പറഞ്ഞപ്പോൾ മറ്റു പലർക്കും അറിയാമായിരുന്നു ഇനി ആ പള്ളി പുനർനിർമ്മിക്കൂല എന്ന്. പക്ഷെ പാവം മഴദനി ഭരണഘടനയെ രാജ്യത്തിന്റെ അധികാരികളെ അധികമായി വിശ്വസിച്ചു പോയ അദ്ദേഹത്തിന് അത് അറിയില്ലായിരുന്നു ഇത് പുനർനിർമ്മിക്കില്ലെന്ന്. അതുകൊണ്ട് അദ്ദേഹം ഒച്ച വെച്ചുകൊണ്ടേയിരുന്നു. പക്ഷെ രാജ്യത്തിന്റെ കാപട്യം അറിയാമായിരുന്നവർ അവരുടെ ശബ്ദം പയ്യെ മയപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. ഇതാണ് മഴദനിക്ക് പറ്റിപ്പോയത്. അപ്പോ എന്തുണ്ടായി? മഴദനി നീതിക്ക് വേണ്ടി ശബ്ദിക്കുന്ന ഒരു ശബ്ദം, ആരും കാതോർക്കാൻ കൊതിക്കുന്ന ശബ്ദം. ഏത് പാതിരാത്രിയിലും ഒരു മൈക്കും അബ്ദുൽ നാസർ മഴദനിയും ഉണ്ടെങ്കിൽ 5000 പേർക്ക് ഗ്യാരണ്ടിയുള്ള ശബ്ദം. ഈ ശബ്ദം കേരളത്തിൽ ഇന്ത്യയിൽ എന്ന് നിലനിന്നാൽ ഇന്നല്ലെങ്കിൽ നാളെ അനീതിയുടെ തേർവാഴ്ചയുമായി ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ, അഴിമതിയുടെ തേർവാഴ്ചയുമായി ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഒരു മാറ്റത്തിന് വേണ്ടി അബ്ദുൽ നാസർ മഴദനി പറയുന്ന ആശയം രാജ്യത്തും സംസ്ഥാനത്തും പരീക്ഷിക്കപ്പെടും എന്ന് തിരിച്ചറിഞ്ഞവർ അബ്ദുൽ നാസർ മഅദനിയെ ഒറ്റപ്പെടുത്തി. നീതിക്ക് വേണ്ടിയുള്ള ശബ്ദം അത് ഉയരുന്നില്ല എന്ന് ഉറപ്പുവരുത്തിയപ്പോഴാണ് ഫാസിസ്റ്റുകൾക്ക് ഇത്രയും ധൈര്യമുണ്ടായത് എന്ന് നമ്മൾ മറന്നുകൂടാ. നീതിയുടെ ശബ്ദം മഴദനി അകത്തായതോടുകൂടി പല പല പ്രശ്നങ്ങളിൽ അവർ നടത്തിയ ലിറ്റ്മസ് ടെസ്റ്റുകളിലൂടെ, അവരുടെ ടെസ്റ്റ് ഡോസുകളിലൂടെ ഇത്തരം പ്രശ്നങ്ങളിൽ എങ്ങനെ പ്രതികരിക്കുന്നു സമൂഹം, മുസ്ലിം സമുദായം എന്ന് നോക്കിയപ്പോൾ ഇല്ല, പ്രതികരണമില്ലെന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് അവർ രണ്ടും കൽപ്പിച്ച് ഏതറ്റം വരെയും പോകാൻ സന്നദ്ധമായിരിക്കുന്നത്. നാം തെളിയിക്കേണ്ടിയിരിക്കുന്നു, ഇല്ല, മഴദനിയോടുള്ള ഈ അനീതി, അദ്ദേഹത്തോട് ഞങ്ങൾക്ക് രാഷ്ട്രീയ വിയോജിപ്പ് ഒരുപക്ഷെ ഉണ്ടായിരിക്കാം, പക്ഷെ ഈ അനീതി ഞങ്ങളുടെ പ്രിയപ്പെട്ട പണ്ഡിതനോട്, സഹോദരനോട്, അദ്ദേഹത്തെ ജയിലിലിട്ട് കൊല്ലാൻ നടത്തുന്ന ഈ ശ്രമം ഞങ്ങൾ പൊറുക്കില്ല. കായംകുളത്തിന്റെ മണ്ണ് എത്രമാത്രം അദ്ദേഹത്തിന്റെ തീപ്പൊരി പ്രഭാഷണങ്ങളിൽ ഈ കേരളത്തിന്റെ മണ്ണ് കോൾമയർ കൊണ്ടിട്ടുണ്ട് എനിക്കറിയാം. ഞാൻ കായംകുളം ഹസനയിൽ 5 കൊല്ലം പഠിച്ച കാലത്ത് ഞാൻ കായംകുളം ഹസനയുടെ പള്ളിയുടെ മേടയിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ 1.5 മണിക്കൂർ നേരം കേട്ട പ്രസംഗത്തിന്റെ ഓരോ വരികളും ഇന്നും എനിക്ക് കാണാപ്പാഠമാണ്. എന്റെ ജീവിതത്തിൽ പ്രസംഗം ഒരാവേശമായി കത്തിപ്പടർന്നത് ബഹുമാന്യനായ അബ്ദുൽ നാസർ മഴദനിയുടെ പ്രഭാഷണത്തിൽ നിന്നാണ്. നീതിക്ക് വേണ്ടി ശബ്ദിക്കുന്നവർക്ക് ശബ്ദത്തിന് ശക്തി പകർന്ന ആ മഹാനേതാവിനെ ഇങ്ങനെ നശിപ്പിക്കാൻ ഞങ്ങളുടെ കേരളം അനുവദിക്കുകയില്ല എന്ന് ഉറക്കെ പറയാൻ കായംകുളത്തിന്റെ പൗരാവലി എല്ലാം മറന്നൊന്നിച്ചവരെ അതിശക്തമായി ഏറ്റവും മനോഹരമായ ഭാഷയിൽ, ഹൃദയംഗമമായ ഭാഷയിൽ
സർവശക്തനായ അള്ളാഹുവിൽ നിന്ന് അവർക്ക് വേണ്ടി എല്ലാ നന്മകൾക്കും വേണ്ടി പ്രാർത്ഥിച്ച് അഭിനന്ദിച്ചുകൊണ്ട് അള്ളാഹുവേ ഞങ്ങളുടെ നീതിക്ക് വേണ്ടിയുള്ള ശബ്ദം നിലയ്ക്കാത്ത ശബ്ദമായി എന്ത് ത്യാഗങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്നാലും നീതിക്ക് വേണ്ടിയുള്ള ശബ്ദത്തിൽ നിന്ന് ഞങ്ങൾ പുറകോട്ട് പോവുകയില്ല. അനീതിയുടെ വക്താക്കൾക്ക് എന്തും ചെയ്യാനുള്ള കരുത്ത് നൽകുന്ന വിധത്തിലുള്ള മൗനത്തിന്റെ വാൽമീകത്തിൽ ഞങ്ങൾ ഒരു കാലത്തും ഒളിക്കുകയില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന ഈ മഹാസമ്മേളനം അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. ഈ രാഷ്ട്രസ്നേഹവും ഈ രാജ്യത്തിന്റെ ഭരണഘടനയോടുള്ള അദമ്യമായ നമ്മുടെ വൈകാരികതയുമെല്ലാം ഈ ഭാരതീയതയോടുള്ള നമ്മുടെ സ്നേഹവും എന്നും നമ്മളിൽ നിലനിൽക്കാൻ ഇത്തരം സമ്മേളനങ്ങൾ കാരണമായിട്ടെ. ഇതൊരവസാനമാകാതെ ഇതൊരു തുടക്കം മാത്രമായിരിക്കാൻ റബ്ബ് തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ നീതിക്ക് വേണ്ടി ഞങ്ങൾ ഒന്നാണെന്ന് തെളിയിച്ച ഈ മഹാസമ്മേളനത്തെ അള്ളാഹു കബൂലാക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അൽഹംദുലില്ലാഹി അവ്വലും വആഖിറ വആഖിറു ദഅവതി അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.